സകല മേഖലയിലും പരാജയപ്പെട്ട ഇടത് സർക്കാർ കേരളത്തിന് ബാധ്യതയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ്. കേരള ടീച്ചേഴ്സ് യൂണിയൻ മുക്കം ഉപജില്ലാ കമ്മിറ്റി എ ഒ ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിലുൾപ്പെടെ സകല തലങ്ങളിലും പരാജയപ്പെട്ട ഇടത് സർക്കാർ കേരളത്തിന് ബാധ്യതയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന പ്രമേയമുയർത്തി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മുക്കം ഉപജില്ലാ കമ്മിറ്റി മുക്കം എ ഇ ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച അധ്യാപക ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമന അംഗീകാരം ലഭിക്കാതെയും ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചും ഒരു വശത്ത് അധ്യാപകർ ദുരിതമനുഭവിക്കുമ്പോൾ മറുവശത്ത് പഠിച്ചിട്ടും പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാതെ വിദ്യാർത്ഥികൾ അലയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് പരിഹാരം കാണേണ്ട സർക്കാർ നിസ്സംഗത തുടരുകയാണ്. ഈ പ്രക്ഷോഭത്തിന്റെ മുന്നോടിയായി സംഘടന അവകാശ ദിനം ആചരിക്കുകയും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ അധികാരികളെയും ഈ സംഘടനയുടെ നേതാക്കൾ നേരിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. എനിക്ക് പറയാൻ തോന്നുന്നത് ഈ ഗവൺമെന്റും ഈ വിദ്യാഭ്യാസ മന്ത്രിയും കേരള ജനതയ്ക്ക് ഒരു ബാധ്യതയാണ്, എല്ലാ അർത്ഥത്തിലും ബാധ്യതയും. വിശദീകരിക്കേണ്ട കാര്യമില്ല. വർത്തമാനകാല കേരളം ഇതുപോലെ വിദ്യാഭ്യാസത്തെ ഇതുപോലെ ആഭാസമാക്കി മാറ്റിയ ഒരു കാലഘട്ടം മുമ്പൊരു കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഉപജില്ലാ പ്രസിഡന്റ് കെ പി ജാബിർ അധ്യക്ഷനായി, ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ടി മൊയ്തീൻ ഗോയ മുഖ്യ പ്രഭാഷണം നടത്തി. കെ എസ് ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് എ പി നാസർ, വിദ്യാഭ്യാസ ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുൽ ഗഫൂർ, കെ അബ്ദുൽ അസീസ്, ഷമീർ മുക്കം, എൻ നസറുള്ള, എം സി ഹാരിസ്, കെ പി മുഹമ്മദ്, കെ വി നവാസ്, നിസാം കാരശ്ശേരി, ടി പി അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.